ഹലോ, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. ഞാൻ ചോക്ലേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന്. ഒന്ന് ഹാർഡ് സെൻറ്റേർഡ് ചോക്ലേറ്റും രണ്ടാമത്തേത് സോഫ്റ്റ് സെൻറ്റേർഡ് ചോക്ലേറ്റും. അപ്പോൾ അതിൽ ഹാർഡ് സെൻറ്റേർഡ് നമ്മൾ കണ്ടു, പിന്നെ എന്തൊക്കെ ഹാർഡ് സെൻറ്ററിൽ ഫില്ല് ചെയ്യാമെന്ന് കണ്ടു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ് സെൻറ്റേർഡ് ചോക്ലേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ് സെൻറ്റർ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ ക്രീമാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണാം. നമ്മൾ പഞ്ചസാരയും അതുപോലെ ഐസിങ് ഷുഗറൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത ബട്ടർ ക്രീമാണ്. അപ്പോൾ അത് കേക്കിൽ യൂസ് ചെയ്യുന്നതായിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുക. ഇനി നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മൗൾഡിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണത്. പിന്നെ അത് വേറൊന്നുമല്ല, നമ്മൾ നീറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഈ സോഫ്റ്റ് സെൻറ്റേർഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഞാനിത് സ്പൂൺ യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാത്തിലും നിറച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ക്രീം തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. നമുക്ക് എന്താണോ ചോക്ലേറ്റിനകത്ത് ഫില്ലിങ്ങായിട്ട് വേണ്ടത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഈ ഒരു ക്രീമിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ടോഫി ചെയ്യാം, അതുപോലെ ഗനാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ എപ്പിസോഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു ഒരു ഒരു മിനിറ്റൊന്ന് ടാപ്പ് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെൽറ്റഡ് ചോക്ലേറ്റ്സ് ഈ ബൗളിലേക്ക് തന്നെ തിരിച്ച് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ചെരിച്ച് കൊടുത്തിട്ട് ഇതിലുള്ള പുറത്ത് എക്സസ് ആയിട്ടുള്ള എല്ലാ ചോക്ലേറ്റും തിരിച്ച് ബൗളിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെരിച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് ഒലിച്ച് പോയിക്കോളും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, കൈ കൊണ്ടൊന്നും തൊട്ട് പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതകത്ത് കുറച്ച് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും, അതങ്ങനെ തന്നെ നമുക്ക് വേണം. അപ്പോൾ കുറച്ചൊന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ എക്സസ് ഉള്ള പുറത്തുള്ള ഭാഗങ്ങൾ, വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഒരു കത്തിയോ പിന്നെ എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായി വടിച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പാച്ചുലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്ക്രാപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യണേ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 2 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താലും മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം നല്ല ഡാർക്ക് കളറായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് എന്താണോ ഫില്ല് ചെയ്യാനുള്ളത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മുടെ പിന്നെ ബട്ടർ ക്രീമാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോൾഡിൻ്റെ നിറച്ചും ഫില്ല് ചെയ്യേണ്ട, ഒരു 1/4 ഭാഗം ഫില്ല് ചെയ്താൽ മതി. ഇനി എല്ലാം നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്രീം 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ മൗൾഡിലും. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമ്മുടെ ചോക്ലേറ്റ് തന്നെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതകത്ത് നല്ല പിന്നെ ഫില്ലായിട്ടിരിക്കുള്ളൂ. അപ്പോൾ കുറച്ചൊരു തിക്കിൽ നമ്മൾ മേലെ ഫില്ല് ചെയ്യാനുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രീം 1/4 ഭാഗം നിറച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിതെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെക്കണം. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാടിട്ട് ഹൈറ്റിൽ നിന്നിട്ട് കൊട്ടരുത് കേട്ടോ. കാരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളതും ഒരു കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പം അത് ഒരുപാട് ഹൈറ്റിൽ നിന്നൊക്കെ ഇട്ട് തട്ടുന്ന സമയത്ത് അത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അത് സെറ്റായി വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം, ഇതിനകത്ത് ഫില്ലിങ്ങൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് എന്താ നിറച്ചത് എന്നുള്ളത് പുറത്തേക്ക് നോക്കിയാൽ കാണുക കൂടിയില്ല. കടിക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന്. പിന്നെ അതുമല്ല, നമ്മൾ കുറേ ഇങ്ങനെ ഹാർഡായിട്ടുള്ള ചോക്ലേറ്റ്സ് അല്ലാതെ കുറച്ച് സോഫ്റ്റായിട്ട് ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സോഫ്റ്റ് സെൻറ്റേഡ്. കാരണം ഈ അകത്ത് ഉള്ള ഫില്ലിങ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു ഡ്രൈനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര സോഫ്റ്റായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ മധുരമുള്ള എന്തെങ്കിലും ഒരു ഫില്ലിങ് നിറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ക്രീം വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഈ ഗനാശൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും ഇപ്പോൾ. അപ്പോൾ അത് ഞാൻ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ഗനാശ ഉണ്ടാക്കുന്നതും നമുക്കത് ഫില്ല് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോഴാണ് എനിക്കൊരു സന്തോഷം. പിന്നെ കഴിഞ്ഞ ട്യൂട്ടോറിയൽ വീഡിയോസ് മിസ്സിംഗ് ആയിട്ടുള്ളവർ എല്ലാവരും പോയി കാണുക. അപ്പോഴേ നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുള്ളൂ. പിന്നെ ചോക്ലേറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കേക്ക് ബേക്കിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ലേഡീസിനായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറക്കരുത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.